വെച്ചിട്ടുണ്ട് എന്നാണ്. അതാണ് വൈസ്നാദുഹു ഹസൻ എന്ന് ഇതേ തബറാനി തന്നെ തന്റെ മുഅ്ജമൽ ഔസത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വീകാര്യയോഗ്യമായ ഹസൻ എന്ന ഗണത്തിലാണ് ആ ഹദീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ മസ്ജിദുൽ ഖൈഫ് 70 നബിമാർ നമസ്കരിച്ച പാരമ്പര്യവും ചരിത്രവും ഉണ്ട്. അതല്ലാതെ 70 നബിമാരെ ഖബറുണ്ട് എന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഹദീസും പഠനം നടത്തിയ മുഹദ്ദിസുകൾ ചിലർ സ്വല്ല എന്നതും കുബിറ എന്നതും ചില റാവികൾ മാറ്റി പ്രയോഗിച്ചതായിരിക്കാം എന്നാ പറയുന്നത്. കണ്ടോ, കുബിറ ഫി മസ്ജിദിൽ ഖൈഫ് സബൂന നബിയൻ, പിൽക്കാലത്തെ റാവികൾ സംഭവിച്ച അബദ്ധമാകാം, അങ്ങനെ വന്നതാകാം ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കയുടെ ചരിത്രം എഴുതി എത്രയോ ഗ്രന്ഥങ്ങളിൽ മസ്ജിദുൽ ഖൈഫിനെ സംബന്ധിച്ച് പരാമർശമുണ്ട്. അവരാരെങ്കിലും മസ്ജിദുൽ ഖൈഫിൽ ഏതെങ്കിലും കാലത്ത് ഖബർ പൊങ്ങിക്കണ്ടതായിട്ട് പറയുന്നില്ല. ഇപ്പൊ മസ്ജിദുൽ ഖൈഫ് 25,000 ആൾക്ക് നിസ്കരിക്കാവുന്ന വലിയ ആധുനിക രീതിയിലുള്ള ബിൽഡിംഗ് ആക്കി മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായും അത്രയും വലിയൊരു പള്ളി ഉണ്ടാക്കുമ്പോൾ എത്രയോ ആഴത്തിലേക്ക് കുഴിക്കേണ്ടി വരും. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് അറേബ്യയിലൊക്കെ ബിൽഡിംഗ് എടുക്കുന്ന വളരെ ആഴത്തിൽ കുഴിച്ച് കമ്പി ഇറക്കി എന്നിട്ട് പില്ലറിട്ടിട്ടാണല്ലോ എടുക്കുന്നത്. നല്ല ഫൗണ്ടേഷൻ കൊടുത്ത് ബെൽറ്റിട്ടിട്ട്. ആ സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു നബിയുടെ മയ്യത്ത് കിട്ടിയതായിട്ട് ഒരൊറ്റ ചരിത്രത്തിലുമില്ല. എടോ, അമ്പിയാക്കളുടെ ജഡം മണ്ണ് തിന്നുകയില്ലെന്നും അമ്പിയാക്കളെ കബർ കുഴിച്ചു നോക്കിയ ജഡം അങ്ങനെ തന്നെ കാണുന്നു, സഹിയായ ഹദീസല്ലേ? ഇന്നല്ലാഹു ഹറമ അലല്ലാഹി അജ്സാദല്ല അമ്പിയായി, അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുന്നത് അള്ളാഹ് ഹറാമാക്കിയിരിക്കുന്നു. 70 നബിമാരെ ഖബറുള്ള സ്ഥലത്ത് പള്ളി വിപുലീകരിക്കുമ്പോ ഒരു നബിന്റെ മയ്യത്തെങ്കിലും കിട്ടൂലേ? കിട്ടിയതായിട്ട് അവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ? സുഹൃത്തുക്കളെ, ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ അതെല്ലാം മുസ്ലിയാക്കൾ മൂടി വെച്ചുകൊണ്ടാണ് ഈ കള്ളത്തരം ഇവിടെ വന്ന് തേവലക്കരയിൽ വന്നിട്ട് മുസ്ലിമീങ്ങളെ പറ്റിക്കാൻ വേണ്ടി, മുസ്ലിമീങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ഇയാൾ പറഞ്ഞത്. കാരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ, ഒരു കളവ് ഒരിക്കൽ പറയും, പിന്നെ അപ്പറഞ്ഞത് ഓർമ്മണ്ടാവില്ല, വേറെ സ്ഥലത്ത് പോയിട്ട് അതിനെ മാറ്റം പിന്നെ പറയും. കളവ് പറഞ്ഞാലുള്ള കുഴപ്പമാണ് അത്, മൂപ്പറിനെ പറയുന്നുണ്ട് കേട്ടോളി. കളവ് ഇങ്ങനെ പറയാം, പക്ഷെ കളവ് പറഞ്ഞാൽ ഒരു ദോഷമുണ്ട്, വേറൊരു സമയത്ത് ഇത് ഓർമ്മ ഉണ്ടാവില്ല, അപ്പൊ നേരം പറഞ്ഞു. സത്യം പറയുമ്പോ എപ്പോഴും ഒന്ന് തന്നെ പറയൂ, കളവ് പറയുമ്പോ മുമ്പ് പറഞ്ഞ എന്താന്ന് ഓർമ്മ ഉണ്ടാവില്ല, അപ്പൊ അങ്ങ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഏതായി പിന്നെ മൂപ്പര് മൂപ്പരെ പറ്റിയാണ്, ഇതൊരു സൂപ്പർ ക്ലിപ്പായിട്ട് ഇടക്കിടക്ക് ഉപയോഗിക്കാൻ പറ്റിയ ക്ലിപ്പ്. കളവ് പറയുമ്പോ മുമ്പ് പറഞ്ഞ ഓർമ്മ ഉണ്ടാവില്ല, അപ്പൊ ഇടക്ക് സത്യം അങ്ങ് പറഞ്ഞു. കാരണം തിന്നുന്നത് ഹറാമല്ലേ, ഓർമ്മ വല്ലാതെ ഉണ്ടാവില്ല. മുമ്പ് പറഞ്ഞ കളവ്, ഈ മന്ത്രിച്ചൂതിയെ കിട്ടുന്ന പൈസ, അതുപോലെ തന്നെ മരിച്ച വിട്ടുന്ന് കിട്ടുന്ന ഓശാരപ്പണം, അതുപോലെ മൗലൂദിന്റെ ചോറ്, റാത്തീബിന്റെ ചോറ്, ജാറത്തിലെ പൈസ, ഇങ്ങനെ ഹറാമ് തന്നെ തിന്ന് 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 കളവ് പറയുന്നതിൽ ഒരു ലജ്ജയില്ലാത്ത അവസ്ഥ മുസ്ലിയാക്കന്മാർക്ക് ഉണ്ടാവും. പക്ഷെ മുമ്പ് പറഞ്ഞത് ഇതിനെതിരെ പറഞ്ഞതൊക്കെ പിന്നീട് അങ്ങ് മറന്നു പോകുമെന്ന് മൂപ്പര പറയുന്നത്. അത് ഞാൻ ഇവിടെ തന്നെ ഒരു ഉദാഹരണം ഒക്കെ കാണിച്ചു തരാം. മൂപ്പര ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ കോപം വരുന്നത് ശൈത്താൻ എന്നാണ്, പ്രാസംഗികന്മാർക്ക് എങ്ങനെ കോപം വരാൻ പാടില്ല. കേട്ടോളി, ഒതുവെടുക്കുക, ഒതുവെടുക്കുമ്പോ ശൈത്താൻ മാറിപ്പോകും. അതുകൊണ്ടാണ് വെറുപ്പ് പിടിച്ചവന് ഒതുവെടുക്കൽ സുന്നത്താ. കാരണം വെറുപ്പ് അല്ലോലപമിനെ ശൈത്താൻ ചൂടാകുക എന്നുള്ളത് ശൈത്താനിൽ നിന്നുള്ളതാ. ചില ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ചൂടാകുന്നവരുണ്ട്, ഉടനെ പോയി ഒതുവെടുക്കാൻ പറയണം പ്രസംഗിക്കുന്ന മൂല്യാരോട്. കാരണം ചൂടാകാൻ പാടില്ല. അതുപോലെ സംസാരിക്കുമ്പോൾ ചൂടാകുന്നവരുണ്ട്, ഒതുവെടുക്കണം, ഒതുവെടുത്താൽ തണി. അപ്പൊ കോപ ശൈത്താൻ എന്നാണ്, ചൂടാകല് ശൈത്താൻ എന്നുള്ളതാണ്, വളപ്പ് ഉണ്ടാകാൻ പാടില്ല. പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ ചിലക്ക് അങ്ങ് ചൂടാവും, അപ്പൊ അവരോട് വേഗം പോയിട്ട് ഒതുവെടുക്കാൻ വേണ്ടി പറയണം. എന്നാ ഞാൻ പേരോട് ആ പറഞ്ഞത് മറന്നുപോയി. കേട്ടോളി, മൂപ്പര് ചൂടാകുന്നത് മുജാഹിദ് ദ്വാർനാൽ അല്ലാഹ് ഉത്തരം ചെയ്യോ, ചെയ്യെങ്കിലും ദ്വാർക്ക് പേരോട് നശിക്കട്ടെ. ഇന്ന് ദ്വാർക്ക് മുജാഹിദ് എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഉത്തരം തരാ. ഒന്ന് ദ്വാരക്ക് മൗലൈമാരി പേരോട് ഇന്ന് നശിക്കട്ടെ, ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പൊ മൂപ്പര് സ്റ്റേജ് ഞാവുന്നതിന്റെ അടുത്ത് കെട്ടേണ്ടി വരും, അടുക്കളക്ക് ഒന്നും ഉണ്ടാക്കേണ്ടി വരും. പള്ളിയിൽ അവുന്നിന്റെ അടുത്ത് തന്നെ പിന്നെ സ്പീച്ച് സ്റ്റാൻഡ് വെക്കാൻ, ഇടക്കിടക്ക് ഒന്നും ഉണ്ടാക്കാം, ചൂടായി പോകറിയാതെ. അപ്പൊ ഒരു മുമ്പ് പറഞ്ഞ് മറന്നുപോയി. അപ്പൊ ആളുകൾക്ക് ക്ലാസ് എടുക്കുമ്പോ ആരോ എതിർക്കാൻ വേണ്ടി പറയാണ് പ്രസംഗിച്ചോട്ടിപ്പോ ചൂടാണ് ശൈത്താൻ എന്നാണ്. ആ ശൈത്താൻ മൂപ്പര് തന്നെ പിടികൂടി, മൂപ്പര് ചൂടായി. എന്നിട്ട് എന്താ പറയുന്നത്? ഓനി അസ്തജി വെക്കും, എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ, ഞങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ പറയുന്നില്ലേ? ഞങ്ങൾക്ക് മാത്രമല്ല ആയത്താ, നിങ്ങൾക്ക് വാദകല്ലേ? നിങ്ങളെ ഉറാനുണ്ട് എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളത് പറയുന്നു. ഞങ്ങൾ പറയുന്ന അർത്ഥം എന്താ? ഞങ്ങൾ എന്ത് പറഞ്ഞാലും അന്ന് ഉത്തരം ചെയ്യുന്ന
അല്ലാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞത് എന്താ? യുസ്തജാബു ലിഅഹദികും മാലം യസ്തഅജൽ മാലം യദൂ ബിഇസ്മിൻ വലാ ഖതിയത്തി റഹ്മിൻ. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടും. എങ്ങനെ ഉത്തരം കിട്ടും? നിങ്ങൾ ധൃതി കാണിക്കാത്തടത്തോളം കാലം. മാത്രമല്ല, നിങ്ങളൊരു കുറ്റകരമായ കാര്യത്തിനോ കുടുംബബന്ധം വേർപെടുത്തുന്നതിനോ ദുആ ചെയ്യാത്തടത്തോളം കാലവും. അപ്പൊ സഹാബികൾ ചോദിച്ചു, ധൃതി കൂട്ടാത്തടത്തോളം ഉത്തരം കിട്ടും എന്ന് പറഞ്ഞല്ലോ, എന്താണ് നബിയെ ധൃതി കൂട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ദാഉത്തു ഫലം അറ ഇസ്തജാബുലി, ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പക്ഷെ ഉത്തരം കിട്ടുന്നത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ കാണാതാകുമ്പോ ഒഴിവാക്കും. നിരാശവാദി, എന്താ പ്രാർത്ഥിച്ചിട്ട് കാര്യം? ഞാൻ എത്ര കൊല്ലായി പ്രാർത്ഥിക്കണം, ഉത്തരം കിട്ടിയോ? നിങ്ങളെ പ്രാർത്ഥനയും വേണ്ട, നിസ്കാരം വേണ്ട, ഒന്നും വേണ്ടാണ്. നിരീശ്വരവാദിയോ നിർമ്മതവാദിയോ ആയി പോവുക. ഇതാണ് ധൃതി കൂട്ടൽ. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ ചോദിച്ച അപ്പൊ തന്നെ ഉത്തരം കിട്ടുന്ന അള്ളാഹും പഠിപ്പിച്ചിട്ടില്ല, റസൂലും പഠിപ്പിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം, അപ്പൊ തന്നെ തരാന്ന് പറഞ്ഞോ? നിങ്ങൾ ചോദിച്ചതൊക്കെ ചോദിച്ച രൂപത്തിൽ അപ്പൊ തന്നെ തരുന്നു. നമ്മൾ ആരും ആ ആയത്തിനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇയാള് ചൂടായി പറയാം, നിങ്ങളൊന്നാണ് ദ്വയർക്കുന്നാല് ഉണ്ടോ, നിങ്ങളൊന്നങ്ങ് ദ്വയർക്കി, എന്നാ ഞാനെന്ന് പേരോടെ നിങ്ങൾ നശിക്കട്ടെ, പേരോട് നശിക്കട്ടെ എന്ന് നമ്മൾ ദ്വയർക്കൂല. നമ്മൾ ദ്വയർന്നാ അതിന് ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതൊക്കെ അപ്പൊ തന്നെ തരാന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ഇവര് പറഞ്ഞിട്ടുണ്ട്, വല്ല നീലത്തിനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. വായ കൂടുന്നതിന് ഉത്തരം കിട്ടുമെന്ന ഓഫറ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിച്ചോളീം. റസൂൽ പറഞ്ഞ എങ്ങനെയാണ്? ധൃതി കൂട്ടാൻ പാടില്ല, കിട്ടുമ്പോ കിട്ടും. ചിലപ്പോ പത്തൊല്ലം കഴിഞ്ഞിട്ടാവും, ചിലപ്പോ അഞ്ചൊല്ലം കഴിഞ്ഞിട്ട്, ചിലപ്പോ മരിക്കോളം കിട്ടിയില്ല എന്നും വരും. പക്ഷേ ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥന വെറുതെ വെള്ളത്തിലായി എന്ന് വിചാരിക്കണ്ട. ഓരോ പ്രാർത്ഥനയും ഓരോ ഇബാദത്താണ്, ഓരോ ദുആക്കും അള്ളാഹു കൂലി തരും. നാളെ പരലോകത്തൊരു പക്ഷേ ഈ ദുആക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും നാളെ നിങ്ങൾക്ക് പല ആപത്തുകളും അതുകൊണ്ട് തടുക്കപ്പെടും. സ്വർഗത്തിൽ നിങ്ങൾക്ക് പദവികൾ വർദ്ധിക്കപ്പെടും. നിങ്ങളുടെ മേൽ നിശ്ചയിക്കപ്പെട്ട പല കലാഹുകളും അതുകൊണ്ട് നീങ്ങിപ്പോകും. ലാ യർത്തുൽ ഖലാഅ ഇല്ല ദുആ, ഖലാഇനെ തടുക്കാൻ ദുആ അല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് ദുആനെ സംബന്ധിച്ച് മുസ്ലിം ലോകം പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതും അതാണ്. ഉദുഊനി അസ്തജിബലക്കും എന്ന് പറഞ്ഞാൽ മുജാഹിദീങ്ങളങ്ങ് വിളിച്ചിട്ട് അള്ളാഹിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ ഉത്തരം കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, വാദിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ മാലയില്ലത് വാദിച്ചു, നിങ്ങൾ അത് തെളിയിക്കണം. നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് മൊയ്തീൻ ശേഖനോടൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കൂ, എന്നിട്ട് ഞങ്ങൾക്കെതിരുള്ള നാശം വരുത്തി കാണിച്ചു തരൂ, എന്നാലേ ഞങ്ങൾക്ക് ആ മാലയിലെ വാക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾ അങ്ങനെ വാദിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ തെളിയിക്കേണ്ട ബാധ്യതയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതാണ് കള്ളം പറഞ്ഞാലുള്ള കുഴപ്പം. ഇനി ഇയാള് ഉമർ മൗലവിയെ കുറിച്ച് ഒരു കള്ളം പറയുന്നുണ്ട്. ബഹുമാന്യനായ ഉമർ മൗലവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസേന ധാരാളം തെറ്റ് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകനെ നിസാരപ്പെടുത്തി സംസാരിക്കുക, പ്രവാചകൻ മഅസൂമല്ല എന്ന് വരുത്തി തീർക്കുക എന്നീ കുറ്റങ്ങൾ ഉമർ മൗലവി ചെയ്തതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസാരപ്പെടുത്തുന്നതായിട്ട് പേരോട് ആരോപിക്കുന്നു. വാസ്തവത്തിൽ ഉമർ മൗലവി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ആദ്യം പേരോട് പറയുന്ന നിങ്ങൾ കേട്ടോളൂ, എന്നിട്ട് എന്താണ് സെൻസബിയിൽ മൗലവി പറഞ്ഞതെന്ന് ഞാൻ വിശദീകരിക്കാം. പ്രവാചകന്മാർ പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെയേറെ വീഴ്ച വരുത്തിയവരാണെന്ന് സ്വയം സമ്മതിക്കുകയും മാപ്പിനായി പഠിച്ചവരോട് അപേക്ഷിക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ എഴുതിയതല്ലേ അള്ളാഹ്ക്ക് കീഴ്പ്പെടുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ഞങ്ങൾ നിങ്ങളെ പറ്റി ആരോപണം പറഞ്ഞതാണോ? നിങ്ങൾ സെൽസബിയിലുള്ളതല്ലേ? നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തിയതല്ലേ? കണ്ടോ, യഥാർത്ഥത്തിൽ മൗലവി പറഞ്ഞത് എന്താ? പേരോട് തന്നെ പറഞ്ഞത് പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയവരാണെന്ന് കുറ്റബോധപൂർവ്വം സമ്മതിക്കുന്ന, കുറ്റബോധപൂർവ്വം എന്നുള്ളത് മൂപ്പരെ ഒഴിവാക്കി. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുറ്റബോധം ഉണ്ടാകാം, എനിക്ക് വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടോ എന്ന വിനയത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും അള്ളാഹിനോട്
Ya Yuhannas Tubu in Allahi Vastaghfiruhu. Manishere ningal Allahilekku khedichu madangumin. Avinodu ningal porukkalle chodikkumin. Fainniya Tubu fil yawmi atamarra. Njan thanne oru divasathil 100 thavana Allahilekku khedichu madangunnunde. Appo tettu cheyyatha maasumaya Rasoolullah endina khedichu madangunnade? Tettu cheyidittillengilum kuttabodham thonnugayum ummathinu maadru kaanikkiyumaanu Rasoolullah sallallahu alaihi wasallam cheyyunnathu. Apo vyaktamayi aa hadithine vishadikarichappol adheham paranja karyam. In the Talagan, I think the Tetri Pitcher Padeham, Selsabir and Tirutu, either the Tenuat and the January with the Selsabir. Kando, male Paranjadin, Pravatik and Mar, Masum Galala in the Tonal Edavanitunde, Adilian, Nirviajam Kedikunu, Adermo Orma Padetia, Nani Barayuno, Ingenella Virtual and Tetrol, the Gandalam in Orma Pertanamane, Yelaberodum Abe Chikuno. Kando.